ചേട്ടാ സ്ഥലം എടുത്തപ്പോ ഇങ്ങോട്ട് ആയതാണോ? ആ ഞാൻ അങ്ങോട്ട് പോയിട്ടോ. ഇയാളെ ഈ പുള്ളിക്കാരനെ എല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളില്ല. ഫുൾ ടൈം ഇത് തന്നെ ജോലി. വെട്ടി 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 നിൽക്കും. എന്തോന്ന് കരിക്ക്, കരിക്കിൻ്റെ യന്ത്രങ്ങൾ വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ കരിക്ക് എങ്ങനെ വെട്ടാം എന്നുള്ള യന്ത്രം ഇവിടെയുണ്ട്. കൂടാതെ വെട്ടോത്തി, എല്ലാ ആയുധങ്ങളും ഈ കടയിൽ കിട്ടും. ഇവിടെ ഒരു ഐറ്റേ കിട്ടുള്ളൂ, കരിക്കിൻ സ്പെഷ്യൽ എന്നും പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എല്ലാ സാധനവുമുണ്ട്. കരിക്ക് ഷെയ്ക്ക് ആവശ്യമുള്ളവർക്ക് അവർ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആ കരിക്കിനകത്തിട്ട് തന്നെ സംഭവം തരും. അങ്ങനെ വാങ്ങിക്കുന്ന നഷ്ടമാണ് കേട്ടോ, ആരും ട്രൈ ചെയ്യേണ്ട. ഇതാ ഞാൻ അതാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതനുസരിച്ച് അവരതിനകത്തെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി സംഭവം അവർ മേക്ക് ചെയ്യണം നമ്മൾ കാണിച്ചു തന്നില്ല. അകത്തിട്ട് കൊണ്ട് മേക്ക് ചെയ്ത് അങ്ങനെ സംഭവം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് കരിക്കും ഷേക്ക് വന്ന് കരിക്കിനകത്ത് കുറച്ച് എന്തൊക്കെയോ ഇട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി, അത് ഇത്, ചപ്പ് ചവർ, എല്ലാ സാധനവും അതിനകത്തുണ്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്ന കരിക്കിൻ്റെ അത്ര തിക്നെസ് ഒന്നും സാധനത്തിനില്ല കേട്ടോ. അവർ കരിക്ക് വെള്ളം ചേർത്താണ് കരിക്ക് ഷേക്ക് അടിക്കുന്ന പറഞ്ഞത്. അതിനകത്തിരുന്ന കപ്പണ്ടിയൊക്കെ വളരെ ശോകമാണെന്നാണ് എനിക്ക് പറയാം. എൻ്റെ ഒരു സ്പെഷ്യൽ അഭിപ്രായമാണ് ഇതൊക്കെ. അങ്ങനെ അവസാനം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. എനിക്ക് സംഭവം കരിക്ക് ഷേക്കൊക്കെയാണ്, ഭയങ്കര മധുരം. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട്, നല്ല തിരക്കും നല്ല തിരക്കുണ്ട്. ആ ലോകം മൊത്തവും കരിക്കിൻ്റെ സാധനങ്ങൾ അത് ഇതൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഇത് നമ്മുടെ തൃശ്ശൂർ നാട്ടിക ഹൈവേയിലാണ് കേട്ടോ ഈ സംഭവം. അനിയേട്ടൻ്റെ കരിക്കിൻ കട എന്നാണ് കടയുടെ പേര്. പറ്റുന്നുള്ളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. യൂട്യൂബിലൊക്കെ പുള്ളി ഭയങ്കര ഫേമസ് ആണ്. എനിക്കെന്തോ വളരെ സുഖിച്ചില്ല. ഓക്കേ.